യോഹനാന സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് ബത്സൈതയുടെ കുളത്തിൻ്റെ കരയിൽ സംഭവിക്കുന്ന ഒരത്ഭുത രോഗശാന്തിയെ പറ്റിയാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്നത് ബത്സൈത എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ കവാടം എന്നാണ് കരുണയുടെ കവാടത്തിനരികെ ഒരു കുളമുണ്ട് ഈ കുളം അനേകം പേർക്ക് രോഗശാന്തി നൽകാൻ കഴിവുള്ള അത്ഭുത കുളമാണ് ഈ കുളത്തിന് ചുറ്റുമായി അഞ്ച് മണ്ഡപങ്ങളുണ്ട് ഈ അഞ്ച് മണ്ഡപങ്ങളിൽ നിറയെ ജനങ്ങൾ വന്നുകൂടി രോഗശാന്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ബത്സൈതായ രോഗശാന്തി കാത്തിരിപ്പ് ആവശ്യമാണ് കാരണം കുളത്തിലെ വെള്ളം ഇളകുമ്പോൾ ദൈവദൂതൻ വന്ന് കുളത്തിലെ വെള്ളം ഇളക്കുമ്പോൾ ആദ്യം കുളത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തി സുഖം പ്രാപിക്കും അങ്ങനെ ആരാണ് ആദ്യം സുഖപ്പെടുന്നത് എന്നുള്ള ചിന്തയിൽ വെള്ളത്തിലേക്ക് കണ്ണും നട്ട് ആയിരക്കണക്കിന് രോഗികൾ ഈ കുളത്തിൻ്റെ കരയിൽ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിയെട്ട് കൊല്ലമായി ഈ കുളത്തിൻ്റെ കരയിൽ ഒരു തളർവാദ രോഗിയുണ്ട് മുപ്പത്തിയെട്ട് കൊല്ലമായിട്ടും അയാൾ സുഖപ്പെട്ടിട്ടില്ല കാരണം ഈ മുപ്പത്തിയെട്ട് കൊല്ലത്തിനിടയിൽ പല സമയങ്ങളിലായി ദൈവദൂതൻ വന്ന് കുളത്തിലിറങ്ങി വെള്ളം ഇളക്കുമ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് കുളത്തിലേക്കിറങ്ങാൻ കഴിഞ്ഞില്ല ഒരുപക്ഷേ ഈ വ്യക്തിയെ ആരും തന്നെ സഹായിച്ചില്ല കുളത്തിലിറങ്ങാൻ അങ്ങനെ മനസ്സ് തകർന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട് ഇയാൾ ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ് കുളത്തിലേക്ക് കണ്ണും നട്ടുള്ള കിടപ്പ് ആ സമയത്താണ് ഈശോ ഈ കുളത്തിൻ്റെ കരയിൽ ഈ തളർവാത രോഗിയെ തേടി വന്നെത്തുന്നത് പ്രിയപ്പെട്ടവർ ഈ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ സത്യം വർഷങ്ങളായി ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പ് നടത്തുന്ന വ്യക്തികളുണ്ട് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പേരും നാളുകളായി മാസങ്ങളായി വർഷങ്ങളായി ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരാണ് ദിവസങ്ങൾ കഴിയുമ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോൾ ഈ കാത്തിരിപ്പ് ഒരുപക്ഷെ ഒരു വേദനയായി ഒരു നെടുവീർപ്പായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം ഇവർക്കുള്ള പ്രത്യാശയുടെ സുവിശേഷമാണ് ഈ രോഗശാന്തിയുടെ സന്ദേശം കഴിഞ്ഞ മുപ്പത്തിയെട്ട് കൊല്ലമായി കുളത്തിൽ ഇറങ്ങാനാവാതെ കാത്തിരിപ്പ് തുടരുന്ന തളർവാദ രോഗിയെ തേടി ഈശോ ഈശ്വക്കുളത്തിൻ്റെ അരികിലേക്ക് വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഒരുപക്ഷെ നാളുകളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം കടന്നുവെന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം കടന്നു വന്ന് നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ കർത്താവ് വൈകില്ല അവിടുന്ന് വേഗം വരും അതുകൊണ്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു മാറാനാത്ത കർത്താവേ വേഗം വരണമേ വെളിപാട് പുസ്തകം അവസാനിക്കുന്നതും ഈ പ്രാർത്ഥനയോടുകൂടെയാണ് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ തകർച്ചകളിലേക്ക് നിന്റെ ദൈവം വരും മാറാനാത്ത ദൈവം വരും നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും